ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചുവന്ന ജിലേബിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇതിന് ചിലരൊക്കെ ജാങ്കിരി എന്നും പറയാറുണ്ട്. ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കിയിട്ടുള്ള റെസിപ്പി ആയിരിക്കും. അതുപോലെ തന്നെ ഇനി ആരെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ജിലേബി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 200 ഗ്രാം ഉഴുന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 6 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. 2 ഡ്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. ഇനി ഇതൊട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഏറ്റവും കുറഞ്ഞ അളവിൽ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഒന്ന് പതഞ്ഞ് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ മാവ് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ബാക്കിയുള്ള ഉഴുന്ന് കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായി അരഞ്ഞ് ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കളറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓറഞ്ച് റെഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കളറ് ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി, പക്ഷേ കളർ ചേർക്കുമ്പോഴാണ് നമുക്ക് ആ പെർഫെക്റ്റ് ലുക്ക് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം മാറ്റി വെച്ചിട്ടുള്ള മാവിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സായി വന്നതിന് ശേഷം ഇതുപോലെ തവി വെച്ചിട്ട് ഒന്നിങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഇതിലേക്ക് എയറൊക്കെ കയറിയിട്ട് നമ്മളുടെ ജിലേബി ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങി വരികയുള്ളൂ. ഇനി നമുക്ക് ഈ മാവ് കോൺഫ്ലവർ ചേർത്തിട്ട് ഒന്നുകൂടെ കട്ടിയാക്കി എടുക്കണം. അതിനായിട്ട് കുറേശ്ശെ കുറേശ്ശെ 1/2 മുതൽ 3/4 കപ്പ് വരെ കോൺഫ്ലവർ ചേർത്ത് കൊടുത്ത് കേക്കിനൊക്കെ മാവ് മിക്സ് ചെയ്യുന്നത് പോലെ കട്ട് ആൻഡ് ഫോൾഡ് രീതിയിൽ സോഫ്റ്റായിട്ട് ഒട്ടും കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലവറൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മാവിന് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ജിലേബിക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് 2 കപ്പ് ഷുഗർ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 4 ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് തിളച്ച് ഷുഗറൊക്കെ മെൽറ്റായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്, 1/4 നൂൽ പാകമാവുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള കൺസിസ്റ്റൻസി. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. ഷുഗർ ക്രിസ്റ്റലൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജിലേബിക്ക് ഒന്നുകൂടെ ഭംഗി കിട്ടാനായിട്ട് ഞാനിതിലേക്ക് ഒരല്പം കളറ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് റോസ് വാട്ടറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, പക്ഷേ ശരിക്കും നല്ലൊരു ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. റോസ് വാട്ടറിന് പകരം റോസ് എസെൻസാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1-2 ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർക്കുമ്പോഴാണ് ആ കറക്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മളുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ചെറിയ ചൂടിൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ജിലേബി ഫ്രൈ ചെയ്യാനായിട്ടുള്ള പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതുപോലെ താഴ്ഭാഗം ഫ്ലാറ്റ് ആയിട്ടുള്ള അത്ര കുഴിയില്ലാത്ത ഒരു പാനാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിൽ ഏകദേശം പകുതിയോളം ഓയില് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇനി ഞാനിതുപോലൊരു പൈപ്പിംഗ് ബാഗിൽ റൗണ്ട് നോസിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജിലേബിയുടെ മാവ് നിറച്ച് കൊടുക്കാം.
ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള പൈപ്പിംഗ് ബാഗ് നോസിലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ ഒരു ചതുരത്തിലുള്ളൊരു കവർ എടുത്താൽ മതി. ഓയിലോ റൈസ് ഫ്ലോറൊക്കെ കൊണ്ടുവരുന്ന കവറുകളിൽ ഒരു കോൺ ഭാഗം കട്ട് ചെയ്തെടുത്താൽ മതി. അതല്ലെങ്കിൽ സിപ്പ് ലോക്ക് ബാഗുകളും യൂസ് ചെയ്യാം. ഞാനിപ്പം ഈ പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മുടെ മാവെല്ലാം നിറച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചെറുതായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ജിലേബികൾ ചുറ്റിച്ചെടുക്കാം. ജിലേബിയുടെ ഷേപ്പ് വരുത്തിയെടുക്കുക എന്നുള്ളതാണ് കുറച്ചെങ്കിലും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. എങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ ഏകദേശമൊക്കെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഓയിൽ ഒരുപാട് ചൂടാവാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഓയിലിനോട് ചേർത്ത് വേണം നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ രണ്ട് ജിലേബികൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ജിലേബി ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ എണ്ണക്ക് ഒട്ടും ചൂട് അധികം ആവരുത്. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ജിലേബിയൊക്കെ പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പൊക്കെ കോരി ഒഴിച്ചു കൊടുക്കാം. ജിലേബിയിലേക്ക് പെട്ടെന്ന് തന്നെ ഈ ഷുഗർ സിറപ്പൊക്കെ അബ്സോർബ് ആവും, പെട്ടെന്ന് തന്നെ വെയിറ്റ് കൂടി വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനി നമുക്ക് ഈ ജിലേബി കൂടെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മളുടെ ജിലേബി റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മറ്റെല്ലാ ജിലേബികളും റെഡിയാക്കിയെടുക്കാം. ഏകദേശം ഈ ഒരു അളവിൽ നിന്ന് എനിക്ക് 16 ജിലേബിയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചുവന്ന ജിലേബി ഉണ്ടാക്കാനായിട്ട് ഇത്രയും സിമ്പിളാണ്. ഇപ്പോൾ എല്ലാവരും ഒന്ന് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മളുടെ ജിലേബികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കഴിക്കുമ്പോൾ നമുക്ക് അത്ര തന്നെ ഒരു ടേസ്റ്റ് തോന്നില്ല. പക്ഷേ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ശരിക്കും ഇതിന് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.